ఆకాశవాణి ప్రాదేశిక వార్తా విభాగం అవదిర్పించిన వార్తా తారంగిని സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിപായി ലഹള മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ നീണ്ട തൊണ്ണൂറ് വർഷത്തോളം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഭാരതത്തിന്റെ ഓരോ കോണിലും നിന്നുയർന്ന പ്രതിഷേധങ്ങളുടെ സമരങ്ങളുടെ വിജയഗാഥയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരചരിത്രം അറിഞ്ഞും അറിയാതെയും പോയ ഒരുപാട് പേരുടെ വിയർപ്പിലും ചോരയിലും ചാലിച്ച ചരിത്രം കൂടിയാണത് ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ദേശഭക്തിയുടെയും ആത്മാഭിമാനത്തിന്റെയും ജ്വാല കെടാതെ സൂക്ഷിക്കുന്നതിന് നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗത്തിന്റെയും അധ്വാനത്തിന്റെയും പോരാട്ട വീര്യത്തിൻറെയും ഓർമ്മകൾ തന്നെ ധാരാളം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറക്കാനാകാത്ത നിരവധി ഏടുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് പറയാനുണ്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധീശത്വത്തിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ എത്തുമ്പോൾ ഇന്ന് ആഗോളതലത്തിൽ അതേ ബ്രിട്ടനും നിരവധി മുൻനിര രാഷ്ട്രങ്ങൾക്കുമൊപ്പം ഇന്ത്യയും വികസനത്തിന്റെ പല മേഖലകളിലും മുന്നേറ്റം നടത്തിയിരിക്കുന്നു ചരിത്രത്താളുകളിൽ ഇടം പിടിക്കാതെ പോയ ഒത്തിരി ദേശസ്നേഹികൾക്കുകൂടി ആദരവർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിയഞ്ച് വർഷങ്ങളെ അതിവിപുലമായി ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആസാദിക അമൃത് മഹോത്സവ് എന്ന പേരിൽ രാജ്യവ്യാപക പരിപാടിക്ക് ഇക്കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിന് തുടക്കം കുറിച്ചു രാജ്യം എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തിയഞ്ച് ആഴ്ച മുൻപാണ് ഈ അമൃതോത്സവം ആരംഭിച്ചത് ഓഗസ്റ്റ് വരെ ഇത് തുടരും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ കോടി ഇന്ത്യക്കാരുടെയും പങ്കാളിത്തത്തോടെ ആകണം എന്ന് അമൃതോത്സവത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു അമൃത് മഹോത്സവ് സ്തംഭവും വിശേഷ ജോർ ദ്രീഡം സ്ട്രഗൾ ഐഡിയാസ് एट सेवेंटी फाइव ये पांचों स्तंभ आजादी की लड़ाई के साथ साथ आजाद भारत के सपनों और कर्तव्यों को देश के सामने रखकर आगे बढ़ने की प्रेरणा देंगे अमृतोत्सव तुम इन अंपतिन अंगीय समिति പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് എഴുപത്തിയഞ്ച് വർഷത്തെ നമ്മുടെ നേട്ടങ്ങൾ ലോകത്തിനു മുൻപിൽ കാണിച്ചുകൊടുക്കുകയും ഇനി വരുന്ന ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പ്രവർത്തന പരിപാടികളുടെ ചട്ടക്കൂട് ഒരുക്കി നൽകുകയുമാണ് അമൃതോത്സവത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഓരോ പ്രധാന സംഭവങ്ങളുടെയും സ്മരണ പുതുക്കുന്നതാണ് ഓരോ പരിപാടിയും സബർമതി ആശ്രമത്തിൽ നടന്ന ദണ്ഡിയാത്രയുടെ സ്മരണയിൽ പദയാത്ര സംഘടിപ്പിച്ചു തുടങ്ങിയ പരിപാടികൾ ഓരോ സമരവും സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ പ്രചോദനം വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെമ്പാടും നടന്ന സമരങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏറെയും കുറഞ്ഞും കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് എല്ലാ ജനകീയ കലാപങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവത്തോടെയുള്ളതായിരുന്നു സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നു അക്കാലത്ത് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ മൂന്ന് ചെറു രാജ്യങ്ങളായാണ് ഇന്നത്തെ കേരളം വിഭജിക്കപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചിയിൽ പ്രജാമണ്ഡലവും മലബാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നടത്തിയ പ്രക്ഷോഭങ്ങൾ അവിസ്മരണീയമാണ് എസ് സിആർടിയിൽ നിന്ന് വിരമിച്ച റിസർച്ച് ഓഫീസറും ചരിത്ര പണ്ഡിതനുമായ ശ്രീ രമേശ് വാർത്താ തരംഗിണിയുണ്ട് ബ്രിട്ടീഷ് ഭരണം സ്ഥാപിതമായതോടെ ജന്മിമാരും കുടിയാന്മാരും തമ്മിലുള്ള ബന്ധം നാൾക്കുനാൾ വഷളായി വന്നു യുദ്ധക്കെടുതികൾ കൂനിന്മേൽ കുരുവായി മാറി ഭരണാധികാരികൾക്കും ജന്മിമാർക്കും എതിരായി ജനങ്ങൾക്കിടയിൽ രൂപം കൊണ്ട അമർഷം അതിശക്തമായിരുന്നു കെ മാധവൻ നായരും യു ഗോപാലമേനോനും എതിരായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ നൽകിയ നോട്ടീസ് ക്രമരഹിത സമരത്തിന് നേതാക്കൾ നൽകിയ ആഹ്വാനത്തെ അവഗണിക്കുന്നതിലേക്ക് വഴിവെച്ചു നേതാക്കളുടെ സന്ദർശനവും പ്രചരണവും ഗവൺമെന്റ് നിരോധിച്ചു തുടർന്ന് പ്രക്ഷോഭത്തിന്റെ നേതൃത്വം നിരയെ അറസ്റ്റ് ചെയ്ത് ആറുമാസത്തേക്ക് തടവിന് ശിക്ഷിച്ചു ഇതിനു പുറമെ ഈ അവസരം കുടിയാന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള സുവർണാവസരമായി ജന്മിമാർ മുന്തുതലെടുത്തു ഇതോടെ ഗ്രാമീണ മേഖലകളിൽ കർഷകർ സംഘടന രൂപീകരിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനായി ഗവൺമെന്റിനും ജന്മിമാർക്കും മുകളിൽ സമ്മർദ്ദം ചെലുത്തി എന്നാൽ സമരങ്ങൾ ക്രമേണ അക്രമത്തിലേക്ക് വഴുതി നീങ്ങുകയും സമര കേന്ദ്രങ്ങളായിരുന്ന വള്ളുവനാട്ടിലും എയർനാട്ടിലും പൊന്നാനിയിലെ ജനങ്ങൾക്ക് ജീവഹാനിയും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായി മലബാർ കലാപത്തോടെ ശാന്തത കൈവരിച്ച മലബാറിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഖാദി പ്രചരണവും ഹിന്ദി പ്രചരണവും മറ്റും മുന്നേറി വന്നു സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ മുഖ്യമായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളാണ് കെ മാധവൻ നായർ മഞ്ചേരി രാമയ്യർ കെ പി കേശവമേനോൻ സി കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിലക്ക് ലംഘിച്ച് വഴി നടക്കുകയും വഴി നടക്കൽ നിരോധിച്ചുകൊണ്ടുള്ള ബോർഡ് എടുത്തുമാറ്റുകയും ചെയ്തു മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ ക്ഷേത്രപ്രവേശനത്തിനും പ്രവേശനത്തിനും കുളിക്കുന്നതിനും വേണ്ടി നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും നിലവിൽ പൊതുജന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമ്പൂതിരി സ്ത്രീകൾ ഘോഷ ബഹിഷ്കരിക്കുന്നതിനു വേണ്ടി നടത്തിയ ശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണ് ശ്രീമതി പാർവതി മനഴി ഘോഷയും ബഹിഷ്കരിച്ച് പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത് എടുത്തു പറയേണ്ട ഒന്നാണ് ശ്രീമതി പാർവതി നെന്മേനിമംഗലത്തിൻ്റെ പ്രവർത്തന ഫലമായി നമ്പൂതിരി സ്ത്രീകൾ ഓലക്കുട ഉപേക്ഷിക്കുകയും ബ്ലൗസും ആഭരണങ്ങളും ധരി പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോൺഗ്രസ് ആരംഭിച്ച നിസ്സഹരണ പ്രസ്ഥാനം കോഴിക്കോടിനെ വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് നയിച്ചു പ്രവർത്തിച്ചിരുന്ന വനിതകളായിരുന്നു ഗ്രേസി ആറോൺ കമലാപ്രഭു സി ആർ ദേവകിയമ്മ എ വി കുട്ടിമാളുവ സുവർണകുമാരി മേനോൻ അമ്മു സ്വാമിനാഥൻ സുശീല തുടങ്ങിയവർ മലബാറിലെ സ്വാതന്ത്ര്യ സമരം പ്രക്ഷോഭങ്ങളെ കൂടുതൽ സജീവമായ വിധേയമാക്കേണ്ട ഒരു കാലഘട്ടമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഓരോ വേളയിലും കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഉപ്പുനാടായ പയ്യന്നൂരിനെ മറക്കാൻ കഴിയില്ല പോരാട്ട വീര്യം സിരകളിൽ പടർന്ന യുവത്വം ജീവൻ ബലിയർപ്പിച്ചും അധിനിവേശ സമരത്തിന് ഊർജം പകർന്ന നാട് കേരളത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികളിൽ പ്രമുഖനായ കെ കേളപ്പൻ കേരളഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം തന്റെ ജീവിതശൈലിയിലൂടെ ഗാന്ധിജിയെ കേരളത്തിന് കൊടുത്തു വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം വിദേശ വസ്ത്ര ബഹിഷ്കരണം അയിത്തോച്ചാടനം ഇങ്ങനെ വിവിധ സമരമുറകൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ വക്കം അബ്ദുൽ ഖാദർ മൌലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി കേശവ മേനോൻ ഇ എം എസ് പി കൃഷ്ണപിള്ള എ കെ ജി അങ്ങനെ എത്രയെത്ര മഹാരഥന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് മുതൽക്കൂട്ടായി അക്കാലത്തെ സ്വാതന്ത്ര്യ സമര സ്മരണകൾ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ശ്രീ പി ഗോപിനാഥൻ നായരുടെ വാക്കുകളിൽ ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിച്ചിരുന്നത് നമ്മുടെ മഹാരാജാവൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഭരണം നടത്തിയിരുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാരെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ആളുകളുമാണ് അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് ഭരണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധ്യമല്ലാതെ വന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചൂഷണാത്മകമായ പ്രവർത്തനം ആളുകൾക്ക് ജോലി ഇല്ലാത്ത ഒരവസ്ഥ പട്ടിണി കിടക്കുന്ന ആളുകളുടെ പട്ടിണി പരിഹരിക്കാനുള്ള അവസ്ഥ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ആളുകൾ ഉണ്ടാവില്ല ഗാന്ധിജി പറഞ്ഞു നൂല് നോക്കണം നമുക്ക് ആവശ്യമുള്ള വസ്ത്രം നമ്മൾ ഉണ്ടാക്കണം നമുക്ക് ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്ത് നമ്മുടെ വരുമാനം നമ്മൾ വർദ്ധിപ്പിക്കണം സ്വന്തം കാലിൽ നിൽക്കണം അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഒരു ഉറച്ചു നിൽക്കാനുള്ള ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു വിചാരം ഒരു ശക്തി ഗാന്ധിജി ഉണ്ടാക്കി കൊടുത്തു അപ്പൊ രണ്ട് കാര്യമാണ് ഒന്ന് ഭരിക്കുന്ന നമ്മുടെ ആളുകൾക്കെതിരായിട്ട് അവർ നമ്മളെ അടിച്ചമർത്തി ഭരിക്കുന്നതിനെ തടയുന്ന ഒരു സത്യാഗ്രഹം വേണമെന്ന് വെച്ചു അതിനെ നമ്മളെ തയ്യാറാക്കാൻ നമ്മളെ ഒറ്റക്കെട്ടായി സഹോദരന്മാരാക്കി പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കാനും പഠിപ്പിച്ചു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തിനെ നമ്മളെ ഭരിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് എന്ത് ചെയ്യണം അതിനാണ് ശരിയായിട്ടുള്ള സത്യാഗ്രഹം ആരംഭിച്ചത് എന്താണ് ശരിയായ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പുറത്തുള്ള പിടി ഇല്ലാതാക്കാൻ അവരോട് പറഞ്ഞു ഇത് നമ്മുടെ രാജ്യം ഇത് നിങ്ങളുടെ രാജ്യമല്ല അതുകൊണ്ട് നമ്മളും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞു ഈ രാജ്യം വിട്ട് ബ്രിട്ടീഷുകാർ പോകണമെന്ന് പറഞ്ഞാൽ അവരെളുപ്പം കേൾക്കുന്നവരല്ല ഈ പറഞ്ഞാൽ ഓടിക്കാനുള്ള ശക്തി നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഗാന്ധിജി പറഞ്ഞു നമ്മൾ നിസ്സഹകരിക്കും കോളേജുകളിൽ ഞങ്ങൾ പോവില്ല ഓഫീസുകളിൽ നമ്മൾ പോകൂല്ല നിങ്ങൾക്ക് ആവശ്യമായ നെല്ലും അതുപോലെ ആവശ്യമായ സാധനങ്ങളും ഉണ്ടാക്കി നിങ്ങൾക്ക് ഞങ്ങൾ തരിയില്ല ഞങ്ങൾ ഇതെല്ലാം നിർത്താൻ പോകുന്നു നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണം ഇത് പറഞ്ഞു വന്ന ചെയ്തു വന്നപ്പോൾ കോളേജുകളും സ്കൂളുകളും അടച്ചു റോഡുകളിൽ ഓടുന്ന വണ്ടികൾ ഓടാതെ നിന്നു കമ്പിയില്ല കമ്പികളും കമ്പികളുമെല്ലാം മുറിച്ചു ഈ രാജ്യത്തൊന്നും ചെയ്യാൻ കഴിയാതെ ബ്രിട്ടീഷുകാർ വിഷമിച്ചു അപ്പൊ അങ്ങനെ അവരുടെ സാമ്പത്തികമായ ശക്തിയെ അവരുടെ സാമ്പത്തികമായി ഒരുമിച്ച് നിൽക്കാനുള്ള ശക്തിയെ അതുപോലെ നമ്മുടെ നാട്ടിലെ ആളുകളെ അവരുടെ പിണിയാളുകളാക്കാനുള്ള സമ്പ്രദായത്തെ അതിനെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ അവരെ ഈ രാജ്യം പെട്ട് പോകണം എന്ന് പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ സമരം അതുപോലെ നിങ്ങളുടെ ആഫീസുകളെല്ലാം ഞങ്ങൾ നിർത്തും ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഭരിക്കാൻ സാധ്യമല്ലാതെ വന്ന് ബ്രിട്ടീഷ് അറിയിച്ചു ഇനി നമുക്ക് പെക്കിളയാം അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെയും ഒക്കെ ശക്തി കൊണ്ട് ഈ ഈ ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് പോയത് ഇതാണ് ഒരു ഭാഗം ആസാദി ആസാദിക അമൃതോത്സവം വിവിധ പരിപാടികൾ ജില്ലകൾ തോറും സംഘടിപ്പിക്കുന്നുണ്ട് കണ്ണൂരിലെ പയ്യന്നൂർ അമൃതോത്സവത്തിന്റെ കൺവീനർ ശിവകുമാർ വാർത്താ തരംഗിണിയോട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പയ്യന്നൂരിൽ നിരവധി ചരിത്ര സംഭവങ്ങൾ ചരിത്ര മുഹൂർത്തങ്ങൾ അരങ്ങേറിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ബർദ്ധുളി എന്ന പേരിൽ ഈ പ്രദേശം അറിയപ്പെട്ടത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു തുടങ്ങി പ്രമുഖരുടെ പാദസ്പർശമേറ്റ പ്രദേശം കൂടിയാണ് പയ്യന്നൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ നിയമ ലംഘനത്തോടനുബന്ധിച്ച് ഉപ്പുകുറുക്കൽ സമരം ഇന്ത്യയിലെമ്പാട് നടത്തിയപ്പോൾ കേരളത്തിൽ സമരഭൂമിയായി തെരഞ്ഞെടുത്തത് പയ്യന്നൂരായിരുന്നു ഖാദി ഹിന്ദി പ്രചരണം തുടങ്ങി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യത്യസ്ത ധാരകൾ ഇന്നും വളരെ സജീവമായി പയ്യന്നൂരിൽ ഉണ്ട് പഴയ സബ് രജിസ്ട്രാർ ഓഫീസ് ഇന്ന് അതൊരു ഗാന്ധി സ്മൃതി മ്യൂസിയമാണ് കഴിഞ്ഞ വർഷമാണ് പുരാവസ്തു വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി മ്യൂസിയമായി ആ ഓഫീസ് മാറ്റിയത് ദേശീയ പ്രസ്ഥാനം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന നാളുകളിൽ ഈ ഓഫീസിന് മുന്നിലെ യൂണിയൻ ജാക്ക് പതാക മാറ്റി പകരം ത്രിവർണ പതാക സ്ഥാപിച്ച പുളകം കൊള്ളിക്കുന്ന ചരിത്രം കൂടി ഈ മണ്ണിനുണ്ട് മഹാത്മാഗാന്ധി ഇവിടെ പാദസ്പർശമേട്ടു എന്ന് സൂചിപ്പിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധി പയ്യന്നൂരിലെത്തിയപ്പോൾ അദ്ദേഹം നട്ട ഒരു മാവ് ഇന്നും ഗാന്ധി മാവ് എന്ന പേരിൽ ഇവിടെ കാണാം ആ രീതിയിൽ ദേശീയ പ്രസ്ഥാനവും പയ്യന്നൂറുമായ ബന്ധം വളരെ ദൃഢമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീ വി പി അപ്പുകൂട്ട പൊതുവാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂരിൽ വേദിയായപ്പോൾ ഉളിയത്ത് കടവിൽ വെച്ചാണ് ഉപ്പ് കുറുക്കി ഈ സമരം നടത്തിയത് ആ രീതിയിൽ ഉപ്പ് സത്യാഗ്രഹ വേദിയായ ഉളിയത്ത് കടവിലേക്ക് ഗാന്ധി പാർക്കിൽ നിന്ന് കുട്ടികളുടെ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിക്കുകയുണ്ടായി ഉളിയത്ത് കടവിലെത്തിയ കുട്ടികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നടന്ന ഉപ്പു കുറുക്കൽ രീതി ഏത് രീതിയിലാണ് എന്ന് അവിടെ ഉപ്പു കുറുക്കിക്കൊണ്ട് അത് കാട്ടിക്കൊടുത്തു എന്നുള്ളത് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ മഹനീയമായ ഒരു ഏഴായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സ്വാതന്ത്ര്യ സമര ചരിത്ര ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി തുടർന്ന് ശ്രീ പ്രമോദ് പൈനൂർ സംവിധാനം ചെയ്ത സ്മരിപ്പിൻ ഭാരതീയരെ എന്ന ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലങ്ങളായിട്ടുള്ള പുളകങ്ങൾ അണിയുന്ന ചില സംഭവങ്ങൾ കൂർത്തിനക്കി കൊണ്ടായിരുന്നു സ്മരിപ്പിൻ ഭാരതീയരെ എന്ന ഡോക്യുമെന്ററി പ്രമോദ് നിർമ്മിച്ചത് ഗാന്ധി പാർക്കിൽ ഫീൽ ഔട്ട് റീച്ച് ബ്യൂറോയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര ഫോട്ടോ പ്രദർശനം പുസ്തക പ്രദർശനം തുടങ്ങിയവ രാവിലെ മുതൽ വൈകുന്നേരം സമാപര സമ്മേളനം വരെ സംഘടിപ്പിക്കുകയുണ്ടായി ചരിത്രത്തിന്റെ ഭാഗമായ നിരവധി അറിയപ്പെടാത്ത സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ആ സമരമുഖത്ത് നിന്നവരെയും ഈ തലമുറയ്ക്ക് അടുത്തറിയാൻ ഈ അമൃതോത്സവം ഒരു പരിധിവരെ സഹായിക്കും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് അതിൻ്റെ മഹത്വം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കിയാണോ മുന്നോട്ടു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണിത് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്